സ്റ്റുഡൻസ് ഇപ്പോൾ നമ്മളുള്ളത് 8th സ്റ്റാൻഡേർഡിൻ്റെ ടീംസിലാണ്. അവിടെ ഐ ടി ചാനൽ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് നമുക്ക് കാണാൻ പറ്റും ഐ ടി ചാപ്റ്റർ 1 വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അസൈൻമെൻ്റ് ഉണ്ട്. അപ്പോൾ വ്യൂ അസൈൻമെൻറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ അസൈൻമെൻറ്റ് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റ് ലോഡായി വരുന്നുള്ളൂ. അപ്പോൾ ആ ലോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഡ്യൂ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചാപ്റ്റർ 1 വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 1 നോട്ടിൻ്റെ സിമ്പിൾ കാണുന്നുണ്ട്, ഒരു അറ്റാച്ച്മെൻറ്റ്. ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. അതിനകത്താണ് നമ്മുടെ വർക്ക്സൊക്കെ ലോഡ് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ചെയ്യേണ്ട വർക്ക്, ആ വർക്ക്ഷീറ്റ് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് ഈ 1 നോട്ടിൽ അറ്റാച്ച് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉള്ള കണ്ടൻറ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസേർട്ടിൽ പിക്ചർ ഫ്രം ഫയൽ അതാണ് സെലക്ട് ചെയ്തത്. ഇവിടെ ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണോ ഇമേജ് എടുക്കേണ്ടത് അവിടെ ലൊക്കേഷൻ നോക്കിയതിന് ശേഷം നമുക്ക് ആ ഇമേജിനെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇൻസേർട്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് ഇവിടെ ലോഡാവും. ഓക്കെ, അപ്പോൾ അത് ഈ 1 നോട്ട് ഫയലിനകത്താണ് ലോഡായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ അത് ലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പേജുകൾ ഉണ്ടെങ്കിൽ അതിനെ വീണ്ടും ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുക, പിക്ചർ ഫ്രം ഫയൽ ക്ലിക്ക് ചെയ്യാം, അതിനെ ചൂസ് ചെയ്യാം ഏതാണ് ഫയൽ വെച്ചെങ്കിൽ. ഞാൻ സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്തതിൻ്റെ ഓപ്പൺ ക്ലിക്ക് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ആ ഇമേജും ഇവിടെ ലോഡാവുന്നതാണ്. ഇത് ഓട്ടോമാറ്റിക് സേവ് ആണ്, ഇതിനകത്തുള്ളത് ഓട്ടോ സേവ് ആണ്. അവിടെ നമ്മൾ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് അത് വൺ ഡ്രൈവിൽ സേവ് ആവും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ 2 ഇമേജാണ് ഇവിടെ ഇൻസേർട്ട് ചെയ്തത്. ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ വീണ്ടും അവിടെ വന്നു. ഇവിടെ ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഹാൻഡിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വർക്ക് അവിടെ കംപ്ലീറ്റ് ആയി എന്നുള്ളത് ടീച്ചർക്ക് കാണാൻ പറ്റുള്ളൂ.